പക്ഷേ ഈ ഗാനരംഗത്ത് കൗമാരസുന്ദരിയുമൊത്ത് സന്തോഷിന്റെ കടും കൈകളാണ് വിമർശനത്തിന് ഇടയാക്കിയത്. ഇത്തരം വിമർശകർക്ക് സന്തോഷിന്റെ ഒരു മറുപടി എന്താണ്? ഞാൻ പറയുന്നു, ഇപ്പൊ അതിൽ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഞാനും നായികയും തമ്മിൽ ഒരു 8-10 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ഇത് ലോകചരിത്രത്തിൽ ആദ്യ സംഭവം എന്ന് പറയുന്നു. ഇത് എനിക്കൊരിക്കലും ഇത് ലോകചരിത്രത്തിൽ ആദ്യ സംഭവമായിട്ട് തോന്നുന്നില്ല. ഒന്നാമത് ഇതൊന്നും അല്ലൊരു കാര്യം. ആ സിനിമയിലെ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ സംസാരിച്ചുകൊണ്ടുണ്ടായ പ്രശ്നമാണത്. ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞാണ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണം. ഒരു 14 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു 24-25 വയസ്സുള്ള ഒരു ചങ്ങാനെ പ്രേമിച്ച സൈഡാണ് അത് കാണുന്നത്. ആ പെൺകുട്ടിയുടെ പേരാണ് പ്രിയ, അല്ലാണ്ട് ഓ പ്രിയ ഓ പ്രിയ എന്ന് പറഞ്ഞാൽ എനിക്ക് വായ തോന്നി കുറച്ച് വരികൾ എഴുതിയതല്ല. അപ്പോൾ ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു 14 വയസ്സുള്ള ഒരു പെൺകുട്ടി ഈ നായകൻ എഴുതിയ ഒരു ആൽബത്തിലെ സോങ്ങിൻ്റെ ഒരു തുടക്കമായിരുന്നു ഈ ഓ പ്രിയ ഓ പ്രിയ എന്നുള്ളത്. അവളുടെ അടുത്ത വീട്ടിലൊരാളാണ്. അപ്പോൾ ഇത് തന്നെ ഉദ്ദേശിച്ചാണ് ചെയ്തതെന്നുള്ള രീതിയിൽ ആ കുട്ടിയെ പിന്നെ ഇദ്ദേഹത്തെ സ്നേഹിക്കുന്നു. അതേസമയം അവൾക്ക് 18 വയസ്സായ കറക്റ്റ് സമയത്ത് തന്നെ അവരുടെ മാരേജ് അവരെ വീട്ടുകാർ ഉറപ്പിക്കുമ്പോൾ ആ മാരേജിൻ്റെ ദിവസം തന്നെ നായകൻ വേറെ പെൺകുട്ടിയോടൊപ്പം ഒളിച്ചോടിപ്പോകുന്നതാണ് എൻ്റെ സ്റ്റോറി. ആ സമയത്ത് അവൾ വന്ന് പറയുകയാണ്, നിങ്ങൾ 4 വർഷം മുമ്പ് എൻ്റെ പേര് പറഞ്ഞ് എൻ്റെ പുറകെ നടന്നൊരു മനുഷ്യനാണ്, എന്നിട്ട് നിങ്ങൾ എന്നെ പറ്റിച്ചു, എന്നെ നിങ്ങൾ വഞ്ചിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അത് ആ സിനിമയുടെ സ്റ്റോറിയുടെ സ്ഥലം. പക്ഷേ എൻ്റെ വിമർശകർ ശരിക്കും അത് ഏത് സിറ്റുവേഷനിൽ വരുന്നു എന്ന് മനസ്സിലാക്കിയതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആ കുട്ടിയുടെ ഡ്രസ്സിൻ്റെ നീളം കുറവാന്നൊക്കെ ഒരു അഭിപ്രായമുണ്ട്. ഡ്രസ്സിൻ്റെയൊക്കെ വില എന്താണെന്ന് ആലോചിച്ചാൽ ഞാൻ ഇത്രയൊക്കെ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തല്ലോ എന്ന് ആലോചിച്ച് എന്നോട് നന്ദി പറയണം എന്നാണ് എൻ്റെ വിമർശകരോട് എനിക്ക് പറയുന്നത്. പിന്നെ ഇതിലും എത്രയോ വൾഗറായിട്ട് നമ്മൾ എന്തെല്ലാം കാണുന്നു. ഇപ്പോൾ പുതിയ താരങ്ങൾ ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്യണം, അവരാകുമ്പോൾ ഫുൾ ഡ്രസ്സ് ചെയ്യണം, മറ്റുള്ളവർക്ക് ഗ്ലാമർ ആവാം, അങ്ങനെയൊന്നുമില്ല. മറ്റുള്ളവർക്ക് ചെയ്യാവുന്നതൊക്കെ പുതിയ ആളുകൾക്കും ചെയ്യാം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. 6 നായികമാരാണ് ഈ ചിത്രത്തിലുള്ളത്. നായകൻ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് സന്തോഷേ ഉള്ളൂ. അതെ സന്തോഷേ, നേരത്തെ നമുക്കറിയാം ശ്രീശാന്തിനെതിരെ അതിനുശേഷം പൃഥ്വിരാജിനെതിരെ പല വിമർശനങ്ങളും നമ്മൾ സോഷ്യൽ നെറ്റ്വർക്കിലൂടെ കണ്ടിട്ടുണ്ട്. അവരെയൊക്കെ ഇപ്പോൾ ചേർത്ത് വയ്ക്കുന്നത് സന്തോഷുമായിട്ടാണ്. സന്തോഷിനോടൊപ്പം ചേർന്ന് ശ്രീശാന്തിൻ്റെയും അതുപോലെ തന്നെ പൃഥ്വിരാജിൻ്റെയും ഒക്കെ പടങ്ങൾ സോഷ്യൽ നെറ്റ്വർക്കിൽ വളരെ സജീവമാണ്. ഈ ശ്രീശാന്തും പൃഥ്വിരാജിനോടൊക്കെ തന്നെയായിരിക്കും ഒരു പക്ഷേ സന്തോഷിനുള്ള കടപ്പാടും. പക്ഷേ ഞാൻ ആദ്യമായിട്ട് പറയുന്നു, കാര്യം നിങ്ങൾ പറയുന്ന പോലെ അവർ ശരിക്കും പറഞ്ഞാൽ ശ്രീശാന്ത് ആയാലും പൃഥ്വിരാജ് ആയാലും അവരവരുടെ മേഖലയിൽ കഴിവ് തെളിയിച്ചവരും എസ്റ്റാബ്ലിഷ്ഡുമായ ആളുകളാണ്. അറ്റ്ലീസ്റ്റ് ഒരു 10 ഇയേഴ്സോളമായിട്ട് ഫീൽഡിൽ നിൽക്കുന്നവരാണ്. ശരിക്കും ഫസ്റ്റ് സിനിമ പോലും റിലീസാവാത്ത എന്നെ അവരുമായി കമ്പയർ ചെയ്തതിൽ എനിക്കൊരു സുഖം ഉണ്ടെങ്കിൽ അവർക്കത് അസുഖമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് പ്രയാസം ഉണ്ടാകും. യഥാർത്ഥത്തിൽ എന്നെ കമ്പയർ ചെയ്യേണ്ടിയിരുന്നു എന്നെപ്പോലെ പുതുതായിട്ട് വരുന്ന ഒരു നടൻ, എൻ്റെ സിനിമ റിലീസ് ചെയ്തതിന് ശേഷം പുതുതായി വന്ന ഒരു നടനുമായിട്ടായിരുന്നു എന്നെ കമ്പയർ ചെയ്യേണ്ടിയിരുന്നത്. ഇതിപ്പോൾ അവർക്ക് പ്രയാസം ഉണ്ടാവും എന്നൊരഭിപ്രായമുണ്ട്. എന്തായാലും പൊതുവിൽ ഞാൻ പറയുന്നു, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ചില ഫോട്ടോസായാലും ചില കമൻസും ഒക്കെ, പക്ഷേ അവനവൻ്റെ നിലവാരം വിട്ടിട്ടും നമ്മുടെ സംസ്കാരം വിട്ടിട്ടുമുള്ള പല മെസ്സേജുകളും ചില ഫോട്ടോസും ഒഴിവാക്കണം. മാക്സിമം എനിക്ക് നല്ല ഈ ഭൂമിയിലെ ഒരാൾക്കെതിരെ നമ്മളത് ഒഴിവാക്കണം എന്നൊരു അഭിപ്രായമാണ്. കാരണം വ്യക്തിഹത്യ നമുക്കൊരിക്കലും ചെയ്യാൻ പാടില്ല. അത് അതുപോലുള്ള മെസ്സേജസ്, അതുപോലുള്ള ഫോട്ടോസ്, അതുപോലുള്ള വീഡിയോസ് പരമാവധി ഒഴിവാക്കണമെന്ന് അറ്റ്ലീസ്റ്റ് ഞാൻ എൻ്റെ ആരാധകരോടൊക്കെ പറയുകയാണ്. ദയവീതം നിങ്ങളത് ചെയ്യരുത്. കാരണം ഒരു വ്യക്തിക്ക് അത്രയും മാനസിക പ്രശ്നങ്ങളുണ്ടാകും. എന്നെ സംബന്ധിച്ചോളം ഞാനത് ഒരു ചിരിച്ചുകൊണ്ടെടുക്കുന്നു. കാരണം ഞാനൊരു സൈക്കോളജിയുടെ പഠിച്ചൊരു വ്യക്തിയായതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം എനിക്കിതിൻ്റെ ഐഡിയ അറിയാം. പക്ഷേ അത് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആവണമെന്നില്ല. പലരും അത് അവർക്ക് അത് വല്ലാതെ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. സന്തോഷ് വളരെ പെട്ടെന്ന് തിരിച്ചെത്താം ചിത്രത്തിലെ അടുത്തൊരു ഗാനത്തിലേക്ക്. ഗോകുലനാഥനായി കള്ളക്കണ്ണൻ രാധയുമായി അങ്ങു ചേർന്നു നിന്നെ കാണിന്തിയാറ്റി കുളിക്കുന്നേരം ഗോപികമാർ വന്ന് കൂട്ടുകൂടി. സന്തോഷ്, 8 തീവ്രമായ സംഘട്ടന രംഗങ്ങളാണ് ഉള്ളത്. കുംഫു പഠിച്ച സന്തോഷ് തന്നെയാണ് സംഘട്ടന രംഗങ്ങളും ചിത്രീകരിച്ചിരിക്കുന്നത്.
പക്ഷേ ഞാൻ പറയട്ടെ, ഞാൻ ആദ്യം പറയാണ്, ഇതിലെ സംഘടനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് മനസ്സിലാക്കും. നമ്മളെ സാധാരണ സിനിമയിലെ സംഘടനമല്ല. ഈവൻ ഈ വിഷയത്തിന് എൻ്റെ പല വിമർശകരും എന്നെ വിളിച്ചിട്ട് ഫയർ ചെയ്തിട്ടുണ്ട് ഫോണിലൂടെ. ഇതെന്താ അടിയാണ് നിങ്ങളുടെ ട്രെയിലറിലെല്ലാം കാണുമ്പോൾ. അവർ പറഞ്ഞു വെച്ചാൽ ഒരു നായകൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു 50 ആളേക്ക് ഒറ്റയടിക്ക് അടിച്ച് സ്റ്റൈലായിട്ട് വരണം. നിങ്ങളുടെ നായകൻ എന്താണ് ചെയ്യുന്നത്? ഒരു ഭാര്യയുടെ മരിച്ചു കിടക്കുന്ന ഭാര്യയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി രണ്ടാൾ വരുന്നു, അവൻ ഒരു കൈ കിട്ടിയ വടിയൊക്കെ എടുത്ത് അടിക്കുന്നു, ഇതൊക്കെ എന്ത് അടിയാണെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ സിമ്പിളായി ചോദിക്കുന്നു, നിങ്ങളെ റോട്ടിൽ വെച്ച ഒരാൾ, നിങ്ങൾക്കാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായതെങ്കിൽ, നിങ്ങൾ റോട്ടിൽ വെച്ച ഒരാൾ ഇങ്ങനെ കൈ തല്ലിയെന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും? അപ്പം അയാൾ പറയാം, അത് സന്തോഷേട്ടൻ്റെ ഹീറോ കൈകാര്യം ചെയ്ത പോലെ ചെയ്യാൻ പറ്റും, കാരണം നമ്മൾ സാധാരണ മനുഷ്യന്മാർക്ക് ഇന്നത്തെ എക്സ്ട്രാ ഓർഡിനറി പവറൊന്നുമില്ലല്ലോ. അതാണ് ഞാൻ ചിത്രീകരിച്ചത്. അതായത് സാധാരണ മനുഷ്യരുടെ അവസ്ഥയിലാണ് ചിത്രീകരിക്കുന്നത്. ഇതിലെ അടി എന്ന് പറയുമ്പോൾ കല്ല്, മണ്ണ്. സന്തോഷ്, ആദ്യ ചിത്രം വെള്ളിയാഴ്ച റിലീസ് ആവാൻ പോകുന്നതേ ഉള്ളൂ. രണ്ടാമത്തെ ചിത്രത്തെ കുറിച്ചുള്ള പ്രഖ്യാപനം കഴിഞ്ഞെന്ന് തോന്നുന്നു, അനൗൺസ് ചെയ്ത് കഴിഞ്ഞെന്ന് തോന്നുന്നു. എല്ലാ ചിത്രത്തിലും, വരുന്ന അങ്ങോട്ടുള്ള എല്ലാ ചിത്രത്തിലും സന്തോഷ് തന്നെയായിരിക്കുമോ നായകൻ? മാത്രമല്ല അതിന്റെ ഓഡിയോ റിലീസ് ആയിട്ടുണ്ട്. ആ തീർച്ചയായിട്ടും അതിലെ അതിലെ 8 സോങ്സ് ഉണ്ട്, പതിപോലെ തന്നെ 8 സോങ്സ് ഉണ്ട്. ഈ സോങ്സ് ഇപ്പൊ തന്നെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഞാൻ ജസ്റ്റ് ഓഡിയോ ഇട്ടിട്ടുണ്ട്, പലർക്കും അറിയില്ല 2 ദിവസമായിട്ടുള്ള നമ്മളെ സോങ്സ് വന്നിട്ട്. ഇതുവരെ നല്ല അഭിപ്രായമാണ്. 2 ദിവസമാണെങ്കിൽ പോലും എനിക്ക് ഒരുപാട് മെസ്സേജ് ഒക്കെ വരുന്നുണ്ട്, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വരുന്നുണ്ട്. ജിത്തുബായ് എന്ന ചോക്ലേറ്റ് ബായ് എന്നാണ് സിനിമയുടെ പേര്. സന്തോഷ്, അവസാനമായിട്ട് പ്രേക്ഷകരോടും വിമർശകരോടും എന്താണ് പറയാനുള്ളത്? എല്ലാവരും, ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു പുതുമുഖം 100 പുതിയ ആളുകളുടെ സിനിമയാണ്. എന്റെ വിമർശകർ പല ഭാഗങ്ങളിൽ നിന്നും മാസീവ് ഈ സിനിമയെ പരാജയപ്പെടുത്താൻ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നു എന്ന് എനിക്ക് റിപ്പോർട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങൾ ഈ പുതിയ ആളുകളുടെ സംരംഭത്തെ മാസീവ് വിജയിപ്പിക്കുകയാണ് വേണ്ടത്. കാരണം അങ്ങനെ ഒരു സിനിമ നമുക്കിപ്പോൾ തമിഴിലെ സുബ്രഹ്മണ്യപുരം പറയുന്ന പോലെ ഒരു സിനിമ നമുക്ക് മലയാളത്തിലില്ല. സോ ഈ കൃഷ്ണൻ രാധ ഒരു എവറേജ് ഹിറ്റെങ്കിലും ആയാൽ പുതുമുഖങ്ങളെ വെച്ച് സിനിമ ചെയ്യാനുള്ള ഒരു ട്രെൻഡ് ഉണ്ടാവും. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അങ്ങനെ ആകുമ്പോഴാണ് പുതിയ സംവിധായകരെ വെച്ച് ചെയ്യാൻ ആളുകൾക്ക് താല്പര്യമുണ്ടാവും, പുതിയ ടെക്നിക്കൽ സ്റ്റാഫിനെ വെച്ച് ചെയ്യാനുള്ള താല്പര്യമുണ്ടാവും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സിനിമ ഇവിടെ ഹിറ്റാവണം. സുബ്രഹ്മണ്യപുരം അല്ലെങ്കിൽ അങ്ങാടിത്തെരു മൈന തമിഴ്നാട്ടിൽ എന്ത് തരംഗമാണ് ഉണ്ടാക്കിയത്, അതിൻ്റെ ഒരു ഒരു 10-ൽ-1 തരംഗമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സിനിമയിലൂടെ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ, ഈ പറയുന്ന വിമർശകർക്കടക്കം നാളെ വേറൊരു ഡയറക്ടർ എടുത്തു പോയി, സാർ എനിക്കൊരു ചാൻസ് വരുമെന്ന് വെച്ചാൽ മലയാള സിനിമയിൽ ഉണ്ടാക്കാൻ സന്തോഷ് പണ്ഡിറ്റിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെയധികം നന്ദി ഈ അവസരത്തിൽ മോർണിംഗ് റിപ്പോർട്ടറിൽ അതിഥിയായി എത്തിയതിന്. സന്തോഷ് പണ്ഡിറ്റിന്റെ കൃഷ്ണനും രാധയും വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്.